ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ബുള്ളിയിങ്ങിലൂടെ കടന്നു പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ അത് ഫേസ് ചെയ്യാൻ കുറച്ച് തണ്ടടാണ്. അത് കാണുമ്പോൾ കാണാതെ പോകാനും അതിനൊന്നും വെറുതെ മറുപടി പറഞ്ഞ് സമയം കളയാനും നിൽക്കാതെ നമ്മളത് ഫേസ് ചെയ്യാം. ഞാനിതിലേക്ക് സംസാരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഒരുപാട് ആളുകൾ അങ്ങനെയായിരിക്കും എന്നുള്ളത്. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാവും. നല്ല രീതിയിൽ ബിസിനസ് ഈ സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് വരുന്നത് എന്ന് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് ആ വിമർശനം. അല്ല, അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടില്ല, ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഫേമസ് ആവാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫേമസ് ആവാൻ വേണ്ടി ഒരു കഥയുടെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു ഫേമിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു വിഷയം ഉണ്ടായാൽ അത് പ്രതികരിക്കാനുള്ള 100% നമ്മൾക്ക്, നമ്മളെല്ലാം ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഒരാളോട് ഒരു പ്രശ്നം ഉണ്ടായി അത് നമുക്ക് പബ്ലിക്കലി സംസാരിക്കാനായിട്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. പ്രതികരിക്കാൻ കുറച്ച് വൈകിപ്പോയത് ഇല്ല, നമ്മൾ ഓറലി കംപ്ലൈൻറ്റഡ് ആണ്. ഓറലി കംപ്ലൈൻറ്റഡ് ആണല്ലോ, നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ റിട്ടേൺ എഴുതിയില്ലെങ്കിലും ഓറലി കംപ്ലൈൻറ്റഡ് ആണ്. അപ്പോൾ അത് അന്ന് ഞാൻ ഓൾറെഡി ഓറലി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സോ അത് എന്താ പറയുക, അന്ന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞെങ്കിലും പോലീസ് സ്ഥലത്തുണ്ടല്ലോ. ആ വിഷയത്തിലേക്ക് ഞാൻ അധികം പോവില്ല. ഞാൻ ആദ്യമേ തന്നെ ബൈക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു. വിഷയം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് ഒരുപാട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് അധികം പോകണ്ട. അതിനകത്തൊന്നും വ്യത്യാസമില്ല, കണ്ടന്റിൽ നിന്നോ അല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്നോ യാതൊരു വ്യത്യാസമില്ല. അത് തന്നെയാണ്. അതിപ്പോൾ അപ്പോൾ കണ്ടക്ടർ വന്നല്ലോ, കണ്ടക്ടർ അതിന് തെളിവ് കൊടുത്തിട്ടുണ്ട്. സോ അത് അവർ കണ്ടിട്ടുണ്ടെന്നും ഈ ഒരു സംഭവം നടന്നതാണെന്നും തെളിവ് വന്നിട്ടുണ്ട്. ചേട്ടൻ ആ ഒരു മേഖലയല്ല, എൻ്റെ പോലെ ആ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. ചേട്ടൻ എന്നോട് ഇത് തുടക്കത്തിൽ ഈ കാര്യം സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിങ്ങനെ അവിടെ ഒരു വിഷയം നമ്മൾ കേസായിട്ട് പോകാത്തത് കൊണ്ട് അത് ഞാൻ ഇന്നലെ വരെ ഉള്ള കാര്യങ്ങൾ അപ്ഡേഷൻസ് അറിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇന്നത്തെ ഞാൻ ചോദിച്ചത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാവണമല്ലോ നമ്മളൊരു പോസ്റ്റ് ഇടേണ്ടത്. അതുകൊണ്ട് അതിലൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ടത് ബുള്ളിങ്ങിലൂടെ പോകുന്നു അല്ലെങ്കിൽ ആളുകൾ വിമർശിക്കുന്നു എന്നുള്ള ഒരു വിഷയമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ ബുള്ളിങ് എന്നുള്ളത്. ഓക്കെ.